ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. നമുക്കിന്ന് വളരെ എളുപ്പത്തിലൊരു പയറുപ്പേരി ഉണ്ടാക്കാം. അതിനായി ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 കിലോ പയറാണ്. അതിലേക്ക് ഒരു വലിയ നാളികേരത്തിൻ്റെ അരമുറി ചരണ്ടിയത് ഇടാം. 10 പച്ചമുളക് നടുകീറിയതിട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് വെള്ളം ഒഴിച്ച ശേഷം ഇത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. ഞാൻ മൺചട്ടിയിലാട്ടോ ഈ പയറുപ്പേരി ഉണ്ടാക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഏത് പാത്രമാണുള്ളതെന്ന് വെച്ചാൽ അതിലുണ്ടാക്കാവുന്നതാണ്. ഇനി ഇത് മൂടി വെച്ച് ചെറിയ തീയിലൊന്ന് നമുക്ക് വേവിച്ചെടുക്കണം. ഈ പയർ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഏത് പാത്രത്തിലാണ് വയ്ക്കണമെങ്കിൽ അടി പിടിക്കും. അപ്പോൾ ഇത് വേവുന്നത് വരെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. ഇപ്പോൾ നമ്മുടെ പയർ നന്നായി വെന്തിട്ട് പാകമായി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് താളിച്ചെടുക്കണം. ചൂടായ പാനിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത ശേഷം 1 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കുക. ഇതിലേക്ക് 1/20 വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. 1 കിലോ പയറുണ്ടല്ലോ, അതുകൊണ്ടാണ് ഞാൻ 20 വെളുത്തുള്ളി എടുത്തേക്കുന്നത്. ഇതുപോലെ മുഴുവനോടുള്ള വെളുത്തുള്ളി ഉള്ളെടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായി വഴറ്റി ചുമന്ന് വരണം. ഇനി ഇതിലേക്ക് ചതച്ച വറ്റൽമുളക് 2 ടീസ്പൂൺ ചേർത്ത് നന്നായി വഴറ്റി കൊടുക്കണം. ഇപ്പോൾ നമ്മുടെ മുളകും നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. ഇത് വേവിച്ച പയറിലേക്കിട്ട് നന്നായി ഇളക്കിയ ശേഷം തീ ഓഫ് ചെയ്യുക. ഇപ്പോൾ ചോറിനൊപ്പം കഴിക്കാൻ പറ്റിയ അടിപൊളി പയറുപ്പേരി റെഡി ആയി കഴിഞ്ഞു. ഈ പയർ നീളത്തിൽ കട്ട് ചെയ്യണത് കേട്ടോ എനിക്കിഷ്ടം. നിങ്ങൾക്ക് ചെറുതായിട്ടോ വലുതായിട്ടോ എങ്ങനെ വേണമെങ്കിലും ഇഷ്ടം പോലെ കട്ട് ചെയ്തിട്ട് ഇത് ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ ഇതെന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയുമായി നമുക്ക് കാണുന്നത് വരെ ബൈ. Thank you.